ഹലോ ഈ ലെസണിൽ ഒരു പീഡോമീറ്റർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വാക്കിങ്ങിനൊക്കെ പോകുമ്പോൾ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിലും വാച്ചിലും എല്ലാം പല പല ആപ്പുകൾ പലരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോ അതേപോലെ നടക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്ന ആപ്പിന്റെ ഒരു സിമ്പിൾ രൂപമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഡെമോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ കോഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഡിസൈനിങ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്ക്രീൻ വണ്ണിലാണ് ഉള്ളത് ഞാനിവിടെ ലേ ഔട്ടിൽ പോയിട്ട് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് എന്നുള്ളത് സ്ക്രീനിലോട്ട് ഡ്രാഗ് ചെയ്തിടാണ് എന്നിട്ട് ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഈ റൈറ്റ് സൈഡിൽ കാണാം അവിടെ ഹൈറ്റ് ഞാൻ ഫിൽ പാരന്റ് പാരൻ്റ് വെക്കും ഓക്കെ അപ്പൊ ആ സ്ക്രീന് മുഴുവൻ അത് ഫില്ലായി നിൽക്കും അതുപോലെ തന്നെ വിട്ടും ഞാൻ ഫിൽ പാരൻ്റ് എന്നാക്കി വെക്കും ഓക്കെ അപ്പോൾ ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഫുൾ സ്ക്രീൻ കവർ ചെയ്യുന്ന പോലെ വന്നു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിന്റെ ഈ ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന്റെ ഉള്ളിലാണ് ഞാൻ ഇനി ബാക്കിയുള്ള ബട്ടൺസും ലേബിൾസ് എല്ലാം ഡ്രാഗ് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് കൊടുത്താൽ ഇനി നമ്മൾ ഇതിനകത്ത് ഇടുന്ന കമ്പോണൻസ് എല്ലാം വെർട്ടിക്കലി അറേഞ്ച്ഡ് ആയിട്ടിരിക്കും ഇതിന് പകരം ഞാനൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആണ് കൊടുത്തെങ്കിൽ അതിനകത്ത് ഇടുന്ന കമ്പോണൻസ് എല്ലാം ഹൊറിസോണ്ടലി അറേഞ്ച്ഡ് ആയിരിക്കും ഈ എക്സാമ്പിൾസ് ഇനിയും നമ്മൾ ധാരാളം കാണും അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് റെഡിയായി ഇനി നമുക്ക് കുറച്ച് ലേബലെല്ലാം ആഡ് ചെയ്യാം ആദ്യം ഞാൻ ഞാനിവിടുന്ന് ഒരു ലേബൽ എടുത്ത് ഇവിടെ ഇടാം ഓക്കെ ടെക്സ്റ്റ് ഫോർ ലേബൽ വൺ എന്നുള്ള ടെക്സ്റ്റിലാണ് അത് ഡിസ്പ്ലേ ആവുന്നത് അപ്പൊ ഈ ടെക്സ്റ്റ് നമുക്ക് മാറ്റണമെങ്കിൽ ലേബലിന്റെ പ്രോപ്പർട്ടീസിൽ കുറച്ച് താഴെ വന്ന് ഇവിടെ ടെക്സ്റ്റ് ഫോർ ലേബൽ വൺ എന്ന് കാണുന്നുണ്ടല്ലോ അത് മാറ്റിയിട്ട് ഞാൻ സ്റ്റെപ്സ് എന്നാക്കണം ഓക്കെ അപ്പൊ ആ ടെക്സ്റ്റ് മാറി അതുപോലെ തന്നെ ഇതിന്റെ പേര് ഇവിടെ ലേബൽ വൺ എന്നാണ് ഇത് ഞാൻ റീനെയിം ചെയ്യാൻ പോവാണ് റീനെയിം കൊടുത്തിട്ട് സ്റ്റെപ്സ് ലേബൽ എന്നുള്ള പേര് കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ നമ്മൾ കമ്പോണൻസ് റീനെയിം ചെയ്യുമ്പോൾ അത് സ്ക്രീനിൽ റിഫ്ലക്ട് ആവില്ല ഇത് നമുക്ക് പിന്നീട് കോഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഏത് ലേബലാണ് ഏത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കമ്പോണൻസിന് കറക്റ്റ് നെയിം കൊടുക്കുന്നത് നമുക്ക് ഡിസ്പ്ലേയിൽ എന്താണോ വരേണ്ടത് അത് നമ്മൾ ഈ പ്രോപ്പർട്ടീസിൽ പോയിട്ട് താഴെ ഈ ടെക്സ്റ്റിലാണ് മാറ്റേണ്ടത് ലേബലിന്റെ ആവട്ടെ ബട്ടൻ്റെ ആവട്ടെ ഏതിൻ്റെയും ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ലേബൽ റെഡി ആയി ഇനി ഇതിന്റെ ഫോൺ സൈസ് ഞാൻ കുറച്ച് നല്ലോണം വലുതാക്കുകയാണ് ഒരു ഫിഫ്റ്റി കൊടുക്കുക ഓക്കെ വലിയൊരു ഫോണ്ടിൽ റൈറ്റ് ഇനി ഞാൻ ഒരു ലേബലും കൂടെ ഇതിലേക്ക് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അപ്പൊ ലേബൽ ഇതിന് ജസ്റ്റ് താഴെ തന്നെ ഒരു ലേബലും കൂടെ ഞാൻ ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്തിട്ടു ഇതിന് ടെക്സ്റ്റ് ഫോ ലേബിൾ വൺ വീണ്ടും വന്നു ഓക്കെ അപ്പൊ ഞാൻ ആ ടെക്സ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഓക്കെ അപ്പൊ ഇതിന് എനിക്ക് ടെക്സ്റ്റ് ഒന്നും ഡിസ്പ്ലേ ചെയ്യണ്ട ഈ ലേബലിനെ ഞാൻ പേര് മാറ്റിയിട്ട് റീനെയിം ചെയ്തിട്ട് കറന്റ് സ്റ്റെപ്സ് എന്ന് കൊടുക്കണം ഓക്കെ ലേബൽ കറണ്ട് സ്റ്റെപ്സ് ലേബൽ ഈ കറണ്ട് സ്റ്റെപ്സ് ലേബൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഇങ്ങനെ ആപ്പിൽ ഡിസ്പ്ലേ ആവണം ആ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേബൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലേബലിൽ ഒന്നും ഉണ്ടാവില്ല നടക്കാൻ തുടങ്ങുമ്പോഴല്ലേ ഡിസ്പ്ലേ ആവുള്ളൂ അപ്പം നമുക്കത് കോഡിങ്ങിലൂടെ വേണം ആ ഡിസ്പ്ലേ അവിടെ വരുത്താൻ അപ്പൊ അത് തൽക്കാലം എം ടി ആയിട്ട് ഇരിക്കട്ടെ ഓക്കെ അപ്പോ അങ്ങനെ ഒരു ലേബൽ ആഡ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് രണ്ട് ബട്ടൺസ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ബട്ടണിൽ പോയിട്ട് ഒരു ബട്ടൺ ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഒരു ബട്ടണും കൂടെ ഡ്രോപ്പ് ചെയ്തു ഓക്കെ ഈ രണ്ട് ബട്ടൺസ് വെർട്ടിക്കൽ ആയിട്ടാണ് ഇപ്പൊ വരുന്നത് അപ്പൊ അതിനെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അറേഞ്ച്മെന്റ് ആക്കാൻ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് എടുത്ത് ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന്റെ അകത്ത് ഇട്ടു ഓക്കെ അപ്പൊ നോക്കൂ ഈ കമ്പോണൻസിൽ നോക്കൂ ർട്ടിക്കൽ അറേഞ്ച്മെന്റ് അതിനകത്ത് ഒരു സ്റ്റെപ്സ് ലേബൽ ഉണ്ട് ഒരു കറണ്ട് സ്റ്റെപ്സ് ലേബൽ ഉണ്ട് വിച്ച് വി കനോട്ട് സി അല്ലെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ലേബല് പിന്നെ രണ്ട് ബട്ടൺസും ആ വേർട്ടിക്കൽ അറേഞ്ച്മെന്റിനകത്തുണ്ട് ഒരു ഹോറിസോണ്ടൽ അറേഞ്ച്മെന്റും ഈ വേർട്ടിക്കൽ അറേഞ്ച്മെന്റിനകത്തുണ്ട് ഇനി ഞാൻ ഈ രണ്ട് ബട്ടൺസിനെയും ഈ ഹോറിസോണ്ടൽ അറേഞ്ച്മെന്റിന്റെ അകത്തേക്ക് ഇടാണ് ഓക്കെ ബട്ടൺ വണ്ണും ബട്ടൺ ടു അപ്പൊ ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിന്റെ അകത്തായി ബട്ടൺ വണ്ണും ബട്ടൺ ടൂ ഇനി ഞാൻ ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം എവിടെയും ക്ലിക്ക് ചെയ്യാം അതിന്റെ വിത്ത് ഫിൽ പാരൻ്റാക്കാണ് ഓക്കെ അപ്പൊ അത് സ്ക്രീൻ മുഴുവൻ നിറഞ്ഞു നിൽക്കും ഇനി ഞാൻ ഈ ഫോർ ബട്ടൺ വൺ മാറ്റിയിട്ട് അതിന് ഞാൻ എന്താ പേര് കൊടുക്കാന്ന് വെച്ചാൽ പോസ് ആക്കും ഓക്കെ അതായത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ പെട്ടെന്ന് നിൽക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മൊബൈൽ ഷെയ്ക്ക് ചെയ്യുമ്പോഴെല്ലാം ഈ സ്റ്റെപ്സ് ഡിറ്റക്ട് ആവും അപ്പോൾ നമ്മൾ പോസ് ബട്ടൺ അടിച്ചാൽ ഇപ്പോൾ നടക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യണ്ട എന്നർത്ഥം അപ്പോൾ ഒരു പോസ് ബട്ടൺ ആഡ് ചെയ്തു ഈ ഇത് വന്നിട്ട് ഒരു റീസെറ്റ് ബട്ടൺ ഓക്കെ ടെക്സ്റ്റ് മാറ്റിയിട്ട് റീസെറ്റ് എന്നാൽ റൈറ്റ് ഇപ്പൊ പോസും റീസെറ്റും എന്തിനാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു റീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു നാളെ വീണ്ടും എനിക്ക് സീറോന്ന് തുടങ്ങണം അപ്പൊ ഞാൻ റീസെറ്റ് അടിക്കുമ്പോൾ വീണ്ടും നമ്പർ ഓഫ് സ്റ്റെപ്സ് സീറോ ആവും ഓക്കെ അല്ലെങ്കിൽ ബ്ലാങ്ക് ആവും അതിനാണ് റീസെറ്റ് ബട്ടൺ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റീസെറ്റ് ബട്ടൺ അപ്പൊ പോസും റീസെറ്റും രണ്ട് ബട്ടൺ ഞാൻ ആഡ് ചെയ്തു ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് കിടക്കാണ്ട് എനിക്ക് പോസ് ഇവിടെയും റീസെറ്റ് ഈ അറ്റത്തും വരണമെന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ അതിനൊരു ട്രിക്ക് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഒരു ഒറിസോണ്ടൽ അറേഞ്ച്മെൻറ്റും കൂടെ എടുത്തിട്ട് ഇവരുടെ രണ്ടു പേരുടെ ഇടയിൽ ഞാൻ പ്ലേസ് ചെയ്യും അതായത് ഓൾറെഡി ഉള്ള ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനകത്ത് ഈ രണ്ട് ബട്ടൺസിന്റെ ഇടയിൽ വേറൊരു ഹോറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഓക്കെ ഇപ്പൊ ഇവര് കുറച്ചകന്നു ഫുൾ ആയിട്ട് അകരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹോറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ അതായത് ഇത് ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ വിത്ത് ഫിൽ ആവും അപ്പൊ അത് എക്സ്പാൻഡ് ആവും അപ്പൊ ആ രണ്ട് ബട്ടൺസ് അങ്ങ് കംപ്രസ് ആയിട്ട് രണ്ട് അറ്റത്ത് വന്ന് നിൽക്കും ഓക്കെ അപ്പോ അതാണ് ഒരു ട്രിക്ക് നമുക്ക് രണ്ട് ബട്ടൺസും രണ്ട് സൈഡിൽ വേണമെങ്കിൽ പോസുമുണ്ട് ഉണ്ട് ഇനി നമുക്ക് ഈ ബട്ടൺസിന്റെ കളർ മാ കൂടെ ഒന്ന് ജസ്റ്റ് മാറ്റാം അപ്പൊ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് കൊടുക്കാം ഒരു പിങ്ക് കളർ കൊടുക്കണം ഓക്കെ പോസ് ബട്ടൺ ഒരു പിങ്ക് കളർ കൊടുക്കാണ് ഓക്കെ അതുപോലെ ലേബലിന്റെ കളർ നിങ്ങൾക്ക് മാറ്റാം അതുപോലെ ഈ ബട്ടൺസിൽ ഇമേജസ് വെക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ നമുക്ക് തൽക്കാലം സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്ത് നമ്മുടെ ലേ ഔട്ട് റെഡിയായി ഇനി നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങണം കോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരു കമ്പോണൻറ്റും കൂടെ ആവശ്യമുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെൻസേഴ്സിൽ വന്നിട്ട് ഇവിടെ പീഡോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ കമ്പോണൻസിനെ കുറിച്ചെല്ലാം അറിയണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ സൈഡിലെല്ലാം കണ്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ വരും അപ്പം ഈ ഒരു കമ്പോണൻറ്റ് പീഡോമീറ്റർ ഇറ്റ് സെൻസസ് മോഷൻ വയർ ദ ആക്സിലോമീറ്റർ ഐ അറ്റംപ്റ്റ് ഡിറ്റർമിൻ ഈ ഫസ്റ്റ് സ്റ്റെപ് ഹാസ് ബീൻ ടേക്കൺ ഓക്കെ അപ്പൊ സ്റ്റെപ്സ് മെഷർ ചെയ്യാനുള്ള ഒരു കമ്പോണന്റ് ഇത് ഇനി നമ്മൾ ഈ പീഡോമീറ്റർ എന്നുള്ള കമ്പോണന്റും ഈ ഒരു സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാണ് ഇപ്പോൾ നോക്കൂ ഇത് സ്ക്രീനിന്റെ താഴെയാണ് വന്നിരിക്കുന്നത് അതിന്റെ മേലെ നോൺ വിസിബിൾ കമ്പോണന്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് യൂസർക്ക് വിസിബിൾ അല്ലാത്തൊരു കമ്പോണന്റ് ആണ് ഈ പീഡോമീറ്റർ അപ്പോൾ ഈ കമ്പോണൻസ് തന്നെ വിസിബിൾ ആയതും നോൺ വിസിബിൾ ആയതും ഉണ്ട് ഇപ്പോൾ ബട്ടൺസ് ലേബിൾസ് ഇതൊക്കെ നമ്മൾ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആണ് അപ്പോൾ അതെല്ലാം ആയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ കാണേണ്ട കമ്പോണൻസ് ആണ് പക്ഷെ നമ്മൾ കോഡ് എഴുതുമ്പോൾ ഉപയോഗിക്കാനാണ് നമുക്ക് പീഡോമീറ്റർ വേണ്ടത് അത് യൂസറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അത് നോൺ വിസിബിൾ കമ്പോണൻ്റ് ആയത് ഓക്കെ അപ്പം ഈ ഒരു ലിസ്റ്റിൽ വിസിബിളും നോൺ വിസിബിളും ആയിട്ടുള്ള കമ്പോണൻസ് നമുക്ക് ലഭ്യമാണ് ഓക്കെ ഇനി നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഈ റീസെറ്റ് ബട്ടണും പോസ് ബട്ടണും ഞാൻ ഇവിടെ റീനെയിം ചെയ്തിട്ടില്ലേ അതിന്റെ പേര് ബട്ടൺ വൺ ബട്ടൺ ടു എന്ന് തന്നെയാണ് അപ്പം അത് ഞാൻ റീനെയിം ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്സിൽ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പൊ ബട്ടൺ വൺ എന്നുള്ളത് നമ്മുടെ ബട്ടൺ ആണ് പോസ് ബട്ടൺ എന്ന് പേര് കൊടുത്തു ആൻഡ് ബട്ടൺ ടു എന്നുള്ളത് റീസൻ ബട്ടൺ ആണ് ഓക്കെ റീസെന്റ് ബട്ടൺ എന്ന് പേര് കൊടുത്തു ഓക്കെ പിന്നെ നമ്മൾ ബ്ലോക്സിലേക്ക് വന്നിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ തുടങ്ങാം ഇപ്പൊ നമ്മൾക്ക് ബ്ലോ കുറെ ബ്ലോക്സും അതുപോലെ കമ്പോണൻസും ഇവിടെ വിസിബിൾ ആണ് ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീൻ വൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ വണ്ണിനെ അനുബന്ധിച്ചുള്ള കോഡ് എല്ലാം നമുക്ക് ഇവിടെ കാണാം ബ്ലോക്സ് അതെന്ന് വെൻ സ്ക്രീൻ വൺ ഡോട്ട് ഇനീഷ്യലൈസ് ഡു എന്നുള്ളത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തത് അതായത് സ്ക്രീൻ വൺ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ താഴോട്ട് വന്നിട്ട് പീഡോമീറ്റർ എന്ന് പറഞ്ഞ നമുക്ക് ഇവിടെ കാണാം പീഡോമീറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കോൾ പീഡോമീറ്റർ സ്റ്റാർട്ട് എന്നുള്ളത് ഇതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം സ്ക്രീൻ വൺ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ പീഡോമീറ്റർ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻസ് എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോക പോകെ പഠിക്കും ഇങ്ങനെ നിങ്ങൾ ആലോചിക്കൂ അതായത് പീഡോമീറ്റർ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് ആ കോഡിനെ വിളിക്കൂ എന്നർത്ഥം കോൾ ദാറ്റ് കോഡ് ഓക്കെ അപ്പം ആ കോഡ് റൺ ആവും ആ കോഡ് നമുക്ക് അറിയുന്ന കോഡല്ല അത് എം ഐ ടി ആപ്പ് ഇൻവെന്ററിൽ ഉള്ള ഒരു കോഡാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ സ്ക്രീൻ വൺ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ പീഡോമീറ്റർ സ്റ്റാർട്ട് ചെയ്യൂ എന്നർത്ഥം ഓക്കെ ഫങ്ഷനും ഫംഗ്ഷൻ കോൾസും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി വരും ഓക്കെ ഇപ്പം ഇത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പീഡോമീറ്റർ സ്റ്റാർട്ടായിട്ട് അവിടെ നിൽക്കും ഓക്കെ റെഡി ആയി നിൽക്കും എന്നർത്ഥം ഇനി നമ്മൾ വാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കോഡ് എഴുതണം അതിന് നമ്മൾ പീഡോമീറ്റർ വണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നുള്ളത് ഇവിടെ ഓക്കെ ഇതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കൂ അതിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ വരും ദിസ് ഈവന്റ് വാക്കിംഗ് സ്റ്റെപ്പ് ഡിറ്റക്ടഡ് വോക്കിംഗ് സ്റ്റെപ്പ് ഇസ് എ സ്റ്റെപ്പ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ എ ഫോർവേർഡ് മോഷൻ അതായത് ഈ ആപ്പ് പിടിച്ചിരിക്കുന്ന ആള് വോക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് ഡിറ്റക്ട് ആവുമ്പോഴാണ് ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഈവന്റ് പറയാം ഈ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് റൺ റണ്ണാവാന്ന് വിചാരിക്കാം ഓക്കെ അങ്ങനെ അത് മോഷൻ ഡിറ്റക്ട് ആവും ഈ ഇവന്റ് റൺ ആവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാക്ക് സ്റ്റെപ്സ് എന്നും ഡിസ്റ്റൻസ് എന്നും രണ്ട് വേരിയബിൾസ് കാണും ഇത് രണ്ടും വേരിയബിൾസ് ആണ് വേരിയബിൾസ് എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ ഈ വാക്ക് സ്റ്റെപ്സ് എന്ത് ചെയ്യുന്ന വച്ചാൽ ആള് നടക്കുമ്പോൾ ആളുടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി ഈ വേരിയബിളിൽ വരും ഓക്കെ അപ്പൊ ഈ വേരിയബിൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സിനെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നുള്ളത് ഈ ഡിസ്റ്റൻസിലും അപ്ഡേറ്റ് ആവും അപ്പൊ ഈ രണ്ട് വേരിയബിൾസ് തന്നെ അപ്ഡേറ്റ് ആവും ഓക്കെ ഇതിൽ വെക്കുമ്പോൾ തന്നെ നോക്കൂ എനിക്ക് ഇവിടെ ഗെറ്റ് ഡിസ്റ്റൻസ് സെറ്റ് ഡിസ്റ്റൻസ് ടു എന്നുള്ള രണ്ട് ഓപ്ഷൻസും കാണിക്കുന്നുണ്ട് അതുപോലെ വാക്ക് സ്റ്റെപ്സിലും ഗെറ്റ് വാക്ക് സ്റ്റെപ്സ് സെറ്റ് വാക്ക് സ്റ്റെപ്സ് ടു എന്നുള്ളതും കാണിക്കുന്നുണ്ട് ഇത് എനിക്ക് ഇങ്ങനെ ഡ്രാഗൻ ഡ്രോപ്പ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനകത്ത് എന്താ കോഡ് എഴുതേണ്ടത് നമുക്ക് നോക്കാം അതിന് ഞാൻ കുറച്ച് താഴേക്ക് വന്നിട്ട് നമ്മുടെ കറന്റ് സ്റ്റെപ്സ് ലേബൽ എന്നുള്ളൊരു ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുബന്ധമായ ബ്ലോക്ക് വരും ഈ കറണ്ട് സ്റ്റെപ്സ് ലേബൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കറണ്ട് സ്റ്റെപ്സ് ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ലേബലാണ് അല്ലേ അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ബ്ലോക്കിലോട്ട് വന്നിട്ട് കറണ്ട് സ്റ്റെപ്സ് ലേബലിന് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് കറണ്ട് സ്റ്റെപ്സ് ലേബൽ ഡോട്ട് ഫോൺ സൈസ് എന്നുള്ളത് മാറ്റിയിട്ട് ഡോട്ട് ടെക്സ്റ്റ് അതായത് കറന്റ് സ്റ്റെപ്സ് ലേബലിന്റെ ടെക്സ്റ്റ് അത് ഇതിനകത്ത് ഇടാം എന്നിട്ട് ഈ വാക്ക് സ്റ്റെപ്സിൽ ഇങ്ങനെ ഇവിടെ വെക്കുമ്പോ എനിക്ക് ഗെറ്റ് വാക്ക് സ്റ്റെപ്സ് ഉണ്ട് അതെടുത്ത് ഇവിടെ ഇടാം ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താ കറണ്ട് സ്റ്റെപ്സ് ലേബൽ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലേബൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ടെക്സ്റ്റ് വാക്ക് സ്റ്റെപ്സ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാക്ക് സ്റ്റെപ്സ് വെച്ച് സെറ്റ് ചെയ്യാൻ ഓക്കെ അപ്പൊ ഈ വാക്ക് സ്റ്റെപ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വെച്ച് ഈ ഒരു കറണ്ട് സ്റ്റെപ്സ് ലേബലിന്റെ ടെക്സ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഇതിന് ആയിട്ടുള്ള അർത്ഥം എന്നിട്ട് നമ്മൾ പീഡോമീറ്ററിൽ പോയിട്ട് വീണ്ടും കോൾ പീഡോമീറ്റർ ഡോട്ട് സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതും ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ കോൾ പീഡോമീറ്റർ ഡോട്ട് സേവ് അടിക്കുമ്പോൾ നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് അതായത് കറണ്ട്ലി എത്ര സ്റ്റെപ്സ് വാക്ക് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഫോണിലോട്ട് സേവ് ആവാൻ ഇത് ഹെൽപ്പ് ആവും പഴയ അത് അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അപ്പൊ ഇത്രയും ഇത്രയും വെച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോ ഞാൻ എന്റെ ഫോണിലാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സ്റ്റെപ്സ് ഡിറ്റക്ട് ആവുന്നുണ്ട് പക്ഷെ ഫോൺ സൈസ് വളരെ ചെറുതായിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ വീണ്ടും ഡിസൈനറിൽ പോയിട്ട് കറണ്ട് സ്റ്റെപ്സ് ലേബലിന്റെ ഫോൺ സൈസും ഒരു ഫിഫ്റ്റി തന്നെ കൊടുക്കാം ഓക്കെ ഫിഫ്റ്റി ആക്കി കൊടുക്കണം റൈറ്റ് അപ്പൊ ഈ സ്റ്റെപ്സ് വരുമ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഫോൺ സൈസും റെഡിയായി ഇനി നമുക്ക് ഈസി ആയിട്ട് റീസെറ്റ് ബട്ടൺ ഉള്ള കോഡ് എഴുതാം അത് നല്ല ഈസിയാണ് എഴുതാൻ നമ്മൾ താഴോട്ട് വന്നിട്ട് റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം വെൻ റീസെറ്റ് ബട്ടൺ ഡോട്ട് ക്ലിക്ക് അതും ഇങ്ങോട്ട് ഇടുക ഓക്കെ വെൻ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം പീഡോമീറ്ററിൽ പോയിട്ട് കാണാം കോൾ പീഡോമീറ്റർ ഡോട്ട് റീസെറ്റ് ഇതൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഓക്കെ ഇപ്പൊ പീഡോമീറ്റർ റീസെറ്റ് ചെയ്യണം പീഡോമീറ്റർ റീസെറ്റ് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ ഡിസ്പ്ലേ ലേബൽ ഉണ്ടല്ലോ അതായത് സെറ്റ് കറണ്ട് സ്റ്റെപ്സ് ലേബൽ ഡോട്ട് ടെക്സ്റ്റ് അതിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അപ്പം വീണ്ടും നമ്മൾ കറണ്ട് സ്റ്റെപ്സ് ലേബലിൽ വന്നിട്ട് സെറ്റ് കറന്റ് സ്റ്റെപ്സ് ലേബൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ടു നമുക്ക് ബ്ലാങ്ക് ആക്കി വിടണം ബ്ലാങ്ക് ആക്കി വിടാൻ നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ വന്നാല് ഓക്കെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ടെക്സ്റ്റ് ഓക്കെ ഡബിൾ കോഡ്സിനകത്താണ് നമ്മൾ എപ്പോഴും പ്രോഗ്രാമിങ്ങിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിനെ സ്ട്രിങ് എന്നാണ് പറയാം ഈ വാക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ നമ്മൾ ഇനിയും ഉപയോഗിക്കും ഇപ്പൊ സ്ട്രിങ് എന്ന് ഞാൻ പറയാം ടെക്സ്റ്റ് എന്ന് പറയുന്നതിനുമാരം ഒരു സ്ട്രിങ് ഇടാം ബ്ലാങ്ക് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്നർത്ഥം എപ്പോഴും ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് നമ്മൾ ഡബിൾ കോഡ്സിൽ എഴുതണം ഓക്കെ റൈറ്റ് അപ്പൊ റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഇതാക്കണം ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് റിഫ്രഷ് അടിച്ച് ടെസ്റ്റ് നോക്കാം ഓക്കെ ഹൺഡ്രഡിൽ പോയി റീസെറ്റ് അടിക്കുമ്പോൾ വീണ്ടും അത് പോകും പിന്നെയും ത്രീ ഫോർ ഇങ്ങനെ തുടങ്ങുന്നു റീസെറ്റ് അടിക്കുമ്പോൾ പോകും പിന്നെ ഫൈവ് സിക്സ് തുടങ്ങും ഓക്കെ അപ്പോൾ ഇതാണ് റീസെറ്റ് ബട്ടൺ ഇനി നമുക്ക് പോസ് ബട്ടണും കൂടെയുള്ളൂ ഇപ്പോൾ പോസ് ബട്ടൺ ഇനി നമുക്ക് പോസ് ബട്ടൻ്റെയും കൂടെ കോഡ് എഴുതണം പോസ് ബട്ടൻ്റെ കോഡ് എഴുതുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം പോസ് ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ഫിഫ്റ്റി സ്റ്റെപ്സ് ആയി അപ്പോൾ നമുക്ക് പോസ് ചെയ്യണം തോന്നി പോസ് ക്ലിക്ക് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വേറെ എന്തെങ്കിലും ചെയ്ത് തിരിച്ച് വന്ന് റെസ്യൂം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫിഫ്റ്റി എന്ന് വീണ്ടും തുടങ്ങണം അപ്പൊ പോസ് റെസ്യൂം ഇങ്ങനെ രണ്ട് ഡിസ്പ്ലേ ആയിരിക്കും പോസ് ബട്ടൺ ഉണ്ടാവുക സാധാരണ നിങ്ങൾ മ്യൂസിക് പ്ലെയറോ എങ്ങനത്തെ ഏത് ആപ്പ് എടുത്താലും അങ്ങനെയാണ് പോസ് ചെയ്യുക പിന്നെ റെസ്യൂം ചെയ്യുക ഓക്കെ അപ്പൊ പോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് മാറിയിട്ട് റെസ്യൂമ് എന്നുള്ള ടെക്സ്റ്റ് ആവണം ഓക്കെ പിന്നെ റെസ്യൂമ് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് പോസ് എന്നുള്ള ടെക്സ്റ്റ് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അതിനുള്ള കോഡ് എഴുതാൻ തുടങ്ങാം അപ്പോൾ അപ്പൊ അതിനുള്ള കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വെൻ പോസ് ബട്ടൺ ക്ലിക്ക് ഓക്കെ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിന് ഞാനൊരു ഇഫ് എൽസ് ആണ് എഴുതാൻ പോകുന്നത് ഞാൻ കൺട്രോളിൽ പോയിട്ട് ഇഫ് ദെൻ എൽസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇടും ഓക്കെ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇഫ് ദെൻ എൽസിൽ നമ്മൾ ലോജിക്കില് പോയിട്ട് ഓക്കെ ഈക്വൽ ടു എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓക്കെ ഇതെല്ലാം നമ്മൾ സ്ക്രാച്ചിൽ കണ്ടിട്ടുണ്ട് ഈക്വൽ ടു ഇവിടെ ഇട്ടിട്ട് പോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ വന്ന് പോസ് ബട്ടൺ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കുക എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് പോസ് ബട്ടൺ ഡോട്ട് ടെക്സ്റ്റ് ആക്കുക എന്നിട്ട് ഈ പോസ് ബട്ടൺ ഡോട്ട് ടെക്സ്റ്റ് ഓക്കെ അതായത് പോസ് ബട്ടണിൽ ഇപ്പം ഡിസ്പ്ലേ ആയിരിക്കുന്ന ടെക്സ്റ്റ് ഓക്കെ എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് വന്നിട്ട് ഈ ബ്ലാങ്ക് ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ഇവിടെ ഇടും ഓക്കെ എന്നിട്ട് ഇതൊക്കെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ് ഈ ടെക്സ്റ്റ് പോസ് എന്നാണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഡിസൈനറിൽ പോയിട്ട് ടെക്സ്റ്റ് ക്യാപിറ്റൽ പി എ യു എസ് ഇക്കെ ക്യാപിറ്റൽ പി വെച്ചാണ് തുടങ്ങുന്നത് അതേ ടെക്സ്റ്റ് ആണെങ്കിൽ അതായത് ഇപ്പോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് പോസ് എന്നാണെങ്കിൽ നമ്മൾ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് മാറിയിട്ട് ഏത് ടെക്സ്റ്റ് വരണം റെസ്യൂം എന്നുള്ള ടെക്സ്റ്റ് വരണം പോസ് ആവുകയും വേണം ടെക്സ്റ്റും മാറണം ഓക്കെ അപ്പം അതിന് ഞാൻ എന്ത് ചെയ്യൂ എന്ന് വെച്ചാൽ വീണ്ടും പോസ് ബട്ടണിൽ പോയിട്ട് താഴെ വന്ന് സെറ്റ് പോസ് ബട്ടന്റെ ഡോട്ട് ടെക്സ്റ്റ് ഓക്കെ ദെന്നില് മാറ്റിയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് അതിന്റെ പേര് മാറ്റി എന്താക്കുക റെസ്യൂമെന്നാക്കുക ഓക്കെ അപ്പൊ ഇപ്പൊ ഉള്ള ടെക്സ്റ്റ് പോസ് എന്നാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നർത്ഥം അത് ക്ലിക്ക് ചെയ്തിട്ട് റെസ്യൂം റെസ്യൂമെന്നാക്കുക ഓക്കെ അപ്പൊ ടെക്സ്റ്റ് റെസ്യൂം എന്ന് മാറ്റിയിട്ട് എന്നിട്ട് പീഡോമീറ്ററിൽ വന്നിട്ട് കോൾ പീഡോമീറ്റർ ഡോട്ട് സ്റ്റോപ്പ് അപ്പൊ പീഡോമീറ്റർ സെൻസിംഗ് അവിടെ നിർത്തു എന്നർത്ഥം ഓക്കെ ഇപ്പൊ സെൻസ് ചെയ്യണ്ട ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു വെച്ചാൽ അത് സെൻസ് ചെയ്യേണ്ട എന്നർത്ഥം അപ്പൊ ഓക്കെ അപ്പൊ പോസ് ബട്ടന്റെ ടെക്സ്റ്റ് പോസ് എന്നാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റ് മാറ്റി റെസ്യൂം എന്ന് വരികയും നമ്മുടെ സെൻസിങ് അവിടെ നിർത്തുകയും വേണം പീഡോമീറ്റർ അവിടെ സ്റ്റോപ്പ് ആക്കുകയും വേണം ഇനി ഇതിന്റെ എൽസ് പാർട്ട് എന്താ അതായത് പോസ് ബട്ടന്റെ കറണ്ട് ഡിസ്പ്ലേയിലുള്ള ടെക്സ്റ്റ് പോസ് അല്ല ഓക്കെ അതായത് പോസ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് റെസ്യൂം ആയിരിക്കണമല്ലോ ഓക്കെ അപ്പൊ റെസ്യൂം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താക്കണം വീണ്ടും സെറ്റ് നമ്മുടെ പോസ് ബട്ടന്റെ ടെക്സ്റ്റ് പോസ് ബട്ടൻ്റെ ടെക്സ്റ്റ് നമ്മൾ എന്താക്കി മാറ്റണം ടെക്സ്റ്റിൽ പോയിട്ട് പോസ് എന്നാക്കി മാറ്റം ഓക്കെ ഓക്കെ ഇപ്പൊ പോസ് ബട്ടന്റെ ടെക്സ്റ്റ് പോസ് ആണെങ്കിൽ അതിനെ റെസ്യൂം ആക്ക റെസ്യൂം ആണെങ്കിൽ അതിനെ തിരിച്ച് പോസ് ആക്കുക പോസ് ആക്കിയാൽ മാത്രം പോരാ നമ്മൾ വീണ്ടും പീഡോമീറ്റർ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ പീഡോമീറ്ററിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയാം ഓക്കെ റൈറ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ പോസ് ബട്ടന്റെ വർക്കിംഗ് ഇനി നമുക്ക് വീണ്ടും ഇത് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ കണക്ട് ഓക്കെ അപ്പൊ ഞാൻ നടക്കുമ്പോ ഇവിടെ സ്റ്റെപ്സ് ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് റീസെറ്റ് അടിച്ച സീറോ ആവുന്നുണ്ട് വീണ്ടും ഞാൻ നടക്കുമ്പോ സ്റ്റെപ്സ് ഇങ്ങനെ കൂടുന്നുണ്ട് പോസ് ചെയ്യുമ്പോ ഒന്നും നടക്കുന്നില്ല റെസ്യൂം എന്നുള്ള ബട്ടൺ വരുന്നുണ്ട് എന്നിട്ട് റെസ്യൂം അടിക്കുമ്പോൾ വീണ്ടും പതിമൂന്ന് പതിനാല് അങ്ങനെ ആവുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം ഇപ്പം നമ്മുടെ ബേസിക് ഒരു പീഡോമീറ്റർ റെഡി ആയതുകൊണ്ട് ഇനി ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിസൈനറിൽ വന്നിട്ട് ഇവിടെ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ ഞാൻ അപ്ലോഡ് ഫയൽ കൊടുക്കുകയാണേ എന്നിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഇവിടെ പോൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്തു ഓക്കെ എന്നിട്ട് നമ്മളുടെ സ്ക്രീൻ വണ്ണിൽ പോയിട്ട് ഓക്കെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ പോ പ്രിൻ്റ് സെലക്ട് ചെയ്യാം ഓക്കെ ഓക്കെ കൊടുത്താല് ഈ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ആവില്ല അത് ബാക്കിൽ ലേ ഔട്ടിന്റെ ബാക്കിൽ വരുന്ന കാരണം നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓക്കെ എന്നിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യും എന്നിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയ സ്റ്റെപ്സ് കൌണ്ട് ചെയ്യും പോസെയും റീസെറ്റ് റീസെറ്റിയും ഇതുപോലെ തന്നെ ബട്ടൺസിലും നിങ്ങൾക്ക് ഇമേജ് എല്ലാം ആഡ് ചെയ്യാം അതായത് ഇപ്പൊ പോസ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇമേജിൽ മറ്റേ പോസിന്റെ സിമ്പിളും റെസ്യൂമിന്റെ സിംബിൾ എല്ലാം നിങ്ങൾക്ക് പ്ലെയറിൽ ഒക്കെ അത് ഡൗൺലോഡ് ചെയ്ത് പി എൻ ജി ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് സൈസ് എല്ലാം നല്ല റീസൈസ് ചെയ്തിട്ട് വേണം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ നന്നാക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഡിസ്റ്റൻസ് കവേർഡ് എന്നുള്ള മെഷർ അത് എടുക്കാൻ എളുപ്പമാണ് ഇവിടെ തന്നെ നമുക്ക് പീഡോമീറ്റർ തന്നെ കിട്ടും ഇവിടെ ഡിസ്റ്റൻസ് ഗെറ്റ് ഡിസ്റ്റൻസ് അപ്പോൾ ഒരു ലേബലും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസും നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഡിസ്റ്റൻസിന് എത്ര പ്രൊപ്പോർഷണൽ ആണ് കലോറി ബേൺഡ് എന്ന് കണ്ടുപിടിച്ചിട്ട് കലോറി ബേൺഡ് എന്നുള്ള ഒരു എക്സ്ട്രാ പാരാമീറ്ററും കൂടെ യൂസർക്ക് കൊടുക്കാം അപ്പം ഇങ്ങനെ പല വിധത്തിലും ഇത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് വേറൊരു അപ്ഡേഷൻ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഓരോ ദിവസവും എത്ര നടന്നു എന്നുള്ളത് ഒരു ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്തിട്ട് അത് യൂസർക്ക് നോക്കാൻ പറ്റുന്ന പോലെ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഡേറ്റാബേസിന്റെ കോൺസെപ്റ്റ്സ് പഠിക്കണം അപ്പോൾ നമ്മൾ ഇനി വരും ലെസൻസിൽ ഡേറ്റാബേസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഇതിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ലെസണിൽ കാണാം